നമസ്കാരം നിർമ്മാണത്തിലിരുന്ന കൂളിമാട് കടവുപാലം തകർന്നു വീണിട്ടും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സഹകരണ സംഘത്തിന് വീണ്ടും ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് കോടിയുടെ കരാറിന് തുക അനുവദിച്ചു ട്രഷറി വകുപ്പിന്റെ ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന്റെ തുക നൽകിയത് പൊതുമരാമത്തിന്റെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഒരു കരാറുകാരൻ ഏറ്റെടുത്ത പണികളിൽ അപാകതയുണ്ടായാൽ ആ കരാറുകാരന് കീഴിൽ നടക്കുന്ന എല്ലാ പൊതുമരാമത്ത് പണികളും നിർത്തിവയ്പ്പിക്കും പൊതുമരാമത്ത് വകുപ്പ് അന്വേഷിക്കും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഗുണനിലവാരം പരിശോധിക്കും അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തും തുടർന്ന് സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ ഏറ്റെടുക്കാനുമാകില്ല എന്നാൽ ഊരാളും വേണ്ടി ഈ നിയമങ്ങളെല്ലാം മാറ്റിയിരിക്കുകയാണ് പാലം തകർന്നതിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും പൂർത്തിയായിട്ടില്ല അതിനു മുമ്പെയാണ് പുതിയ കരാർ ട്രഷറി വകുപ്പിന്റെ ആസ്ഥാന മന്ദിരം പണിയാൻ പതിനഞ്ച് കോടിക്കാണ് കരാർ കൂടാതെ ഇന്റീരിയർ വർക്ക് ഫർണിച്ചർ ഇ എൽ വി വർക്ക് റാം ഉൾപ്പെടെയുള്ളവയുടെ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ എല്ലാത്തരം പ്രവർത്തികളും ഏറ്റെടുക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സഹകരണ സംഘത്തിന് പ്രത്യേകാനുമതി നൽകിയിരുന്നു ടെൻഡറിൽ പങ്കെടുക്കുമ്പോൾ മുൻഗണന നൽകണമെന്ന മാനേജിംഗ് ഡയറക്ടർ നൽകിയ അപേക്ഷ പരിഗണിച്ച് സഹകരണ സംഘം രജിസ്ട്രാർ സർക്കാർ നൽകിയിരുന്നു അത് അംഗീകരിച്ചു ട്രഷറി ഏപ്രിൽ ട്രഷറി ഡയറക്ടർ സമർപ്പിച്ച പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിലാണ് ധനവകുപ്പ് തുക അനുവദിച്ചത് പാലം പൊളിഞ്ഞതിന് പിന്നാലെ ഭീമുകൾ ഉറപ്പിച്ചു നിർത്തിയ ജാക്കിയുടെയും ക്രെയിനിന്റെയും തകരാറാണെന്ന് ന്യായീകരിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ രംഗത്തെത്തിയിരുന്നു പ്രാഥമിക വിവരം പോലും ആരായി മുമ്പേ ആയിരുന്നു മന്ത്രി ന്യായീകരിച്ചത് സെക്രട്ടേറിയറ്റിലെ വിവാദമായ പെയിന്റിങ്ങും നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാൾ നിർമ്മാണവും ഊരാളുങ്കലിനായിരുന്നു ഊരാളുങ്കൽ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ പലതിലും ഗുണമേന്മയില്ലെന്ന ആരോപണവുമുണ്ട് അതേസമയം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി ലഭിച്ചിരുന്നു ശംഖുമുഖം എയർപോർട്ട് റോഡ് നിർമ്മാണത്തിനിടെ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വീണ എസ് നായരാണ് പരാതി നൽകിയത് എയർപോർട്ട് റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നുവെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ശംഖുമുഖം റോഡ് പുനർനിർമ്മിച്ചതിനു ശേഷം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ അതിനു മുൻപ് തന്നെ റോഡിൽ വലിയ കുഴി രൂപപ്പെടുകയും അപകടങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്തിരുന്നു അതിനാൽ എയർപോർട്ട് റോഡ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ട് എന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഓഗി ദുരന്തത്തെയും കടൽക്ഷോഭത്തെയും തുടർന്ന് തകർന്ന തിരുവനന്തപുരം ശംഖുമുഖം എയർപോർട്ട് റോഡ് പന്ത്രണ്ട് കോടിയോളം രൂപ ചിലവിട്ട് പുനർനിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്